അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി അൽ സിയാറ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം സിയാറത്തിന് വേണ്ടി പോകുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത് കൂരിയാട് എന്ന പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ തേനു മുസ്ലിയാർ നവറല്ലാഹു മർക്കദുഹു മഹാനവറുകളുടെ ചാരത്തേക്കാണ്. കോട്ടക്കൽ നിന്ന് തെക്കുമാറി 6 കിലോമീറ്റർ പിന്നിട്ടാൽ കൂരിയാട് എന്ന സ്ഥലത്തെത്താം. മഹാനവറുകളുടെ യഥാർത്ഥ നാമം സൈനുദ്ദീൻ എന്നാണ്. അത് ലോപിച്ചാണ് തേനു മുസ്ലിയാരായത്. തേനു മുസ്ലിയാർ ജനിക്കുന്നത് തിരുനാവായക്കടുത്ത് അല്ലൂർ എന്ന ഗ്രാമത്തിലാണ്. അഹമ്മദ് ഫാത്തിമ ദമ്പതികളുടെ ആദ്യത്തെ സന്തതിയായി ഹിജറ 1302 മഹാനവറുകളുടെ ജനനം. പിതാവ് ഒരു സാധാരണ കർഷകനായിരുന്നു. പക്ഷേ മതഭക്തി പുലർത്തുന്നതിൽ ഒട്ടും പിന്നിൽ നിന്നില്ല. ഹബീബ് കോയത്തങ്ങളിൽ നിന്നും അബ്ദുള്ള കോയത്തങ്ങളിൽ നിന്നുമായിരുന്നു ഖുർആൻ ആദ്യമായി പഠിച്ചത്. ശേഷം അവർ കുഞ്ഞിനെ ഊത്തുപള്ളിയിലേക്ക് പറഞ്ഞയച്ചു. കിതാബ് ഓതിക്കൊടുത്തിരുന്നത് ബുഖാരി മുസ്ലിയാർ എന്ന മഹാനായിരുന്നു. 4-5 കൊല്ലം ഓത്തുപള്ളിയിൽ കിതാബോതി എന്നാണ് നിഗമനം. ഓത്തുപള്ളി പഠനത്തിൽ മാത്രം ഒരു തികവ് തേനു മുസ്ലിയാർ കണ്ടില്ല. നാടും വീടും വിട്ടു തന്നെ പഠിക്കണം. അങ്ങനെയാണ് ആദ്യമായി കൈത്തക്കര പള്ളി ദർസിൽ മഹാനവറുകൾ എത്തിച്ചേരുന്നത്. സ്വന്തം ശിഷ്യന്മാരിൽ നിന്ന് തന്നെ ചില ഘട്ടങ്ങളിൽ ഓതുന്നതിന് മഹാൻ മടിച്ചില്ല. അതും താൻ നേരത്തെ ഓതിക്കൊടുത്ത കിതാബുകൾ. അങ്ങനെയാണ് മമ്പുറം ഖത്തീബായിരുന്ന എമ്പിച്ചുകോയത്തങ്ങൾ തേനു മുസ്ലിയാരുടെ ശിഷ്യനും ഗുരുനാഥനുമായിത്തീരുന്നത്. മുത്തഫരീദും മറ്റും തങ്ങൾ ഓതിയത് തേനു മുസ്ലിയാരിൽ നിന്നായിരുന്നു. പിന്നെ മുദരിസായി മാറിയ തങ്ങളിൽ നിന്ന് ഉസ്താദ് അതേ കിതാബുകൾ ഓതുന്നു. തനിക്ക് അറിവ് പകർന്നു തന്ന ആരെയും ആദരിക്കുന്നതിന് ഒരു പിശുക്കും ശേഖുന കാണിച്ചിരുന്നില്ലെന്ന് എടുത്തു പറയേണ്ട ഒന്നാണ്. ശേഷം മഹാനവറുകൾ പോയത് പൊന്നാനിയിലേക്കായിരുന്നു. പൊന്നാനിയിലെ പ്രസിദ്ധമായ വിളക്കത്തിരിക്കൽ ചടങ്ങായിരുന്നു അത്. ചടങ്ങ് കഴിഞ്ഞെന്ന് കരുതി ശേഖുന പഠനം നിർത്തിയില്ല. പിന്നെയും നടന്നും അന്വേഷിച്ചും നിരവധി ജ്ഞാനവിളക്കുകൾ തേടിക്കൊണ്ടിരുന്നു. ഈ യാത്രയിലാണൊരിക്കൽ ശേഖുന പ്രമുഖ പണ്ഡിതനായിരുന്ന കുട്ടി മുസ്ലിയാരുടെ അടുക്കൽ എത്തിച്ചേരുന്നത്. കുട്ടി മുസ്ലിയാർക്കരികിൽ തേനു മുസ്ലിയാരെത്തുന്നത് സ്വഹീഹുൽ ബുഖാരി നെഞ്ചോടണച്ചു പിടിച്ചാണ്. മഹാനവറുകളെ കണ്ടതും കുട്ടി മുസ്ലിയാർ ഒന്നന്തിച്ചു. കുട്ടി മുസ്ലിയാർക്ക് നേരത്തെ തന്നെ തേനു മുസ്ലിയാരെ അറിയാം. വലിയ ആദരണീയനാണ്. ദീനി വിഷയത്തിൽ കണിശക്കാരൻ. വാക്കിലോ പ്രവൃത്തിയിലോ വല്ല അപമര്യാദയും വന്നാൽ അത് തന്നെ മതി അപജയത്തിന്. തേനു മുസ്ലിയാരെത്തി സലാം പറഞ്ഞു. കുട്ടി മുസ്ലിയാർ ഭവ്യതയിൽ സലാമടക്കി. ഞാനിപ്പോൾ വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണ്. ഞാൻ മുമ്പ് അങ്ങയുടെ പിതാവിൽ നിന്ന് സ്വഹീഹുൽ ബുഖാരി കുറച്ച് ഓതിയിട്ടുണ്ട്. നിങ്ങൾ എനിക്കിത് പൂർണ്ണമായി ഓതിത്തരണം. കുട്ടി മുസ്ലിയാർ ഒന്ന് ഞെട്ടി. മനസ്സിൽ കണ്ടത് തന്നെ, എങ്ങനെ ഞാൻ ഈ മഹാന് ഓതിക്കൊടുക്കും? മുസ്ലിയാർ ഉപ്പാപ്പ, ഇവിടെ സൗകര്യം കിട്ടുമെന്ന് തോന്നുന്നില്ല. കുട്ടികൾ കുറയുണ്ട്. നിരന്തരം ക്ലാസ്സുകളാണ്. സ്വയം നോക്കിയാൽ തന്നെ മതിയല്ലോ. ഞാനായിട്ട് ഒന്നോതിത്തരേണ്ട കാര്യമില്ലല്ലോ. മുസ്ലിയാർ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. സൗകര്യപ്പെടുന്ന സമയം മതി. കുട്ടികളുടെ സബക്ക് മുടക്കി വേണ്ട. പറയുന്ന ഏത് സമയത്തും ഞാൻ തയ്യാറാണ്. ഓതിത്തരാതെ പറ്റില്ല, ശേഖുന ഉറച്ചു തന്നെ പറഞ്ഞു. കുട്ടി മുസ്ലിയാർ പിന്നെയും പല തന്ത്രങ്ങളും പറഞ്ഞു നോക്കി. തൻ്റെ ആവനാഴി തീർന്നുകൊണ്ടിരുന്നു. വല്ലാതെ പറയാനും വയ്യ. വഴങ്ങി വഴങ്ങിയില്ല എന്ന മട്ടായപ്പോൾ തേനു മുസ്ലിയാർ ആ രഹസ്യം പുറത്തുവിട്ടു. ഞാൻ ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടു. ബുഖാരി ഷെരീഫ് ഓടിത്തരുന്നതിന് ഒരാളെ പറഞ്ഞു തരണമെന്ന് ഞാൻ അപേക്ഷിച്ചു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നത് നിങ്ങളെയാണ്. വിടർന്ന കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇത് പറയുമ്പോൾ. മഹാപണ്ഡിതനായ കുട്ടി മുസ്ലിയാർ മഹാനവറുകളിൽ നിന്ന് കേട്ടതും ഈറനണിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഈ സാധുവായ എന്നെ തിരുനബി നിർദ്ദേശിക്കുകയോ? ഞാനത്ര മോശക്കാരനാണ്. കുറച്ച് നിമിഷങ്ങൾ മൗനമായി കടന്നുപോയി. പിന്നെ ഓടുന്നതിന് ഒരു സമയം നിർണയിച്ചു. അസുറ മുതൽ മഗരിബ് വരെ. ചെമ്മങ്കടവ് കൊങ്കയം പള്ളിയിലായിരുന്നു അന്ന് കുട്ടി മുസ്ലിയാർ. എന്നും ശേഖുന അവിടെയെത്തും. അസുറ മുതൽ മഗരിബ് വരെ നീണ്ട സബക്ക്. കുട്ടി മുസ്ലിയാർ പിൽക്കാലത്ത് ദർസ് കരുവൻതുരുത്തിയിലേക്ക് മാറിയിട്ടും തേനു മുസ്ലിയാർ ഓത്ത് തുടർന്നു. അവസാനം ബുഖാരി ഖത്മ് നിർവഹിച്ച് ചീരണി വിതരണം ചെയ്തായിരുന്നു മടങ്ങിയത്. നിരവധി സ്ഥലങ്ങളിൽ തേനു മുസ്ലിയാർ ദർസ് നടത്തിയിട്ടുണ്ട്.
ദർസിൽ ശരാശരി 70 വിദ്യാർത്ഥികളെങ്കിലും സ്ഥിരമായിരുന്നു. പ്രഥമമായി ദർസ് നടത്തിയത് ചാപ്പനങ്ങാടി ജുമാഅത്ത് പള്ളിയിലാണെന്നാണ് നിഗമനം. 1917 തുടക്കമെന്നാണ് ചാപ്പനങ്ങാടിയുടെ ചരിത്രമറിയുന്ന പലരും പറയുന്നത്. ചെരുപ്പിന് പുറത്ത് മറ്റൊരു പഴയ ചെരുപ്പിൻ്റെ ഭാഗം തുന്നിച്ചേർത്തു വച്ചിരിക്കുന്നു. ഒരു പരിചയക്കാരൻ അതിശയത്തോടെ ചോദിച്ചു, മറുപടി ഇങ്ങനെ: ഈ ഒട്ടിച്ചു വച്ചിരിക്കുന്നത് മദീനയിലെ പവിത്രമായ മണൽത്തരികളെ സ്പർശിച്ച ചെരുപ്പാണ്. മദീനയെ തൊട്ട ചെരുപ്പിനെ പോലും പ്രണയിച്ച ആഷിഖുർ റസൂൽ. അതാണ് ഷെയ്ഖുന തേനു മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. മഞ്ഞുതുള്ളി പോലെ പരിശുദ്ധമായ സുഹൃദ ജീവിതം കൊണ്ട് ഒരു കാലഘട്ടത്തെ ദീപ്തമാക്കിയ ഷെയ്ഖുന തേനു മുസ്ലിയാർ കേരളത്തിലെ ആത്മീയ സദസ്സുകളിൽ ഇന്നും പഴക്കമില്ലാത്ത ഓർമ്മയാണ്. ആത്മജ്ഞാനികളെക്കുറിച്ച് എവിടെ ചർച്ച നടന്നാലും തേനു മുസ്ലിയാരുടെ നാമം അവിടെ കടന്നുവരും. അറിവ് തേടിയുള്ള യാത്രകളായിരുന്നു മഹാനവർഗളുടെ ജീവിതം. ആയുഷ്കാലമത്രയും വിദ്യാർത്ഥി പഠിച്ച് പണ്ഡിതനായി ദർസ് നടത്തുന്ന കാലത്ത് ബുഖാരി ഓതാൻ കുട്ടി മുസ്ലിയാരുടെ ചെമ്മങ്കടവ് ദർസിലേക്ക് കോട്ടക്കലിൽ നിന്ന് നടന്നുപോയത് 12 വർഷം. യാത്രകളിൽ കിതാബുകളുടെ ഒരു കെട്ട് ചുമന്നിട്ടുണ്ടാകും. ബുഖാരിയും ഹിക്കമും മറ്റുമാകും കെട്ടിൽ. ചിലപ്പോൾ സ്വയം ചുമക്കും, അല്ലെങ്കിൽ കൂടെയുള്ള സഹായി ചുമക്കും. ശിഷ്യന്മാരോ പേരക്കുട്ടികളോ ആകും സഹായികൾ. കിതാബ് ചുമക്കുന്നത് ആരായാലും അവർ മുന്നേ നടക്കണം. അത് കിതാബിനോടുള്ള ആദരവാണ്. പരജീവി സ്നേഹം, ജീവകാരുണ്യം, ഇടപാടുകളിലെ കൃത്യത, സൂക്ഷ്മത, ഇതൊന്നും ഇന്നാർക്കും ആലോചിക്കാൻ പോലും കഴിയാത്തത്ര കണിശമായിരുന്നു. കോട്ടക്കൽ ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന മീൻപൊതിയിൽ പെട്ടുപോയ കൂറയെ തിരികെ ചന്തയിൽ കൊണ്ടുപോയി വിട്ടു. ആ സാധു ജീവി കൂട്ടം വിട്ട് സങ്കടപ്പെടേണ്ടല്ലോ എന്നായിരുന്നു വിശദീകരണം. ഒഴുക്കുവെള്ളത്തിൽ പെട്ടുപോയ ഉറുമ്പിൻ കൂട്ടത്തെ തോർത്തുകൊണ്ട് അരിച്ചെടുത്ത് കരയിൽ കൊണ്ടുവിട്ടതും ജീവജാലങ്ങളോടുള്ള സ്നേഹം. പച്ചക്കരളുള്ള എല്ലാറ്റിനും അവകാശങ്ങളുണ്ട് എന്നു കരുതിയ പരമ സാത്വികൻ. ഊണും ഉറക്കവും സ്വന്തം തറവാട്ടു പള്ളിയിൽ തന്നെയായിരുന്നു. ഇടയ്ക്ക് കൂട്ടിന് ഒരു പൂച്ച വരും. ഭക്ഷണം വീട്ടുകാർ പള്ളിയിൽ എത്തിച്ചു കൊടുക്കുകയാണ് പതിവ്. മിക്കപ്പോഴും അർദ്ധരാത്രിയും കഴിഞ്ഞാകും ഭക്ഷണം. എന്നാൽ പൂച്ചക്കുള്ളത് സമയത്ത് തന്നെ കറി കൂട്ടി കുഴച്ചു വെച്ചു കൊടുക്കും. എന്നിട്ട് ലോഹ്യം പറയും, "നീ എന്തിന് ഒരുരുളയ്ക്കു വേണ്ടി ഉറക്കൊഴിക്കണം?" എന്നാൽ വിരുന്നു വിളിച്ച വീട്ടിൽ വെച്ച് സഹായി പൂച്ചക്ക് ചോറിട്ട് കൊടുത്തപ്പോൾ അത് വിലക്കി. "അതിന് നിനക്കെന്തവകാശം?" എന്നായിരുന്നു ചോദ്യം. അതിശയകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മത. മഷിക്കുപ്പിയിൽ ഉറ്റിക്കാൻ 2 തുള്ളി വെള്ളം പള്ളിയിലെ ഹൗദിൽ നിന്ന് എടുക്കില്ല. അത് വുളൂ ചെയ്യാൻ വഖഫാക്കിയതാണല്ലോ. വെള്ളം ഉപയോഗിക്കുന്നതിൽ അതീവ ശ്രദ്ധ കാണിച്ചിരുന്നു. 1 മുദ്ദ് 800 മില്ലി വെള്ളം കൊണ്ട് വുളൂ ചെയ്യും. 1 സ്വാഅ് 200 മില്ലി ലിറ്റർ കൊണ്ട് കുളിക്കും. അതാണല്ലോ ഇത്തിബാ. അന്യൻ്റെതൊന്നും അനുഭവിച്ചു പോകാതിരിക്കാൻ വലിയ ജാഗ്രത കാണിച്ചിരുന്നു. കല്യാണ വീട്ടിൽ നിന്ന് ഒരാൾ ഉസ്താദിൻ്റെ ചെരുപ്പ് മാറി ചവിട്ടി പള്ളിയിലേക്ക് പോയി. മാറിക്കിട്ടിയ ചെരുപ്പ് കയ്യിലെടുത്തുകൊണ്ട് നഗ്നപാദനായി പള്ളിയിലേക്ക് നടന്നു. അയാൾ അറിയാതെ എൻ്റെ ചെരുപ്പ് ചവിട്ടിപ്പോയി. അറിഞ്ഞുകൊണ്ട് സമ്മതമില്ലാതെ, "അയാളുടേത് ഞാനെങ്ങനെ ചവിട്ടും?" ഇതായിരുന്നു മറുപടി. തെറ്റായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ ഇടപെടും. സ്ഥലകാലമോ ആളുകളുടെ വലിപ്പ ചെറുപ്പമോ പ്രശ്നമല്ല. ഉടുതുണി മാടിക്കുത്തി നഗ്നത കാണിച്ചു നടന്ന ഒരാളെ പരസ്യമായി ശാസിച്ചു. വ്യവഹാരപ്രിയനായ കോട്ടക്കലിലെ ഒരു സ്വർണ വ്യാപാരിയായിരുന്നു കക്ഷി. അയാൾ അപകീർത്തിക്ക് കേസ് കൊടുത്തു. ഉസ്താദിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഹാഫ് ട്രൗസറിട്ട പോലീസുകാർ ഒട്ടും അമാന്തിച്ചില്ല. അവരെയും ശാസിച്ചു. ആളുടെ ലെവൽ മനസ്സിലായപ്പോൾ കേസെടുക്കാതെ വിട്ടു. ഏതായാലും ഏറെ വൈകാതെ പോലീസ് യൂണിഫോം ഫുൾ ട്രൗസറായി. അങ്ങനെ അനുഭവങ്ങൾ നിരവധി. ചിന്തകൾ പടച്ചറബിനെ കുറിച്ചാവുകയും ജീവിത ചലനങ്ങളത്രയും അവൻ്റെ തൃപ്തിക്കു വേണ്ടി മാത്രമാവുകയും ചെയ്തപ്പോൾ ആ വാക്കിനും നോക്കിനും സ്പർശനത്തിനു പോലും അഭൗതികമായ അർത്ഥതലങ്ങളുണ്ടായി. ഈ വാക്കും നോക്കും സ്പർശവും ഒരു ജനതയുടെ സാന്ത്വനമായി. അശരണരും ആതുരരും അഭയം തേടി വന്നുകൊണ്ടിരുന്നു. രോഗിക്ക് ശമനം വേണം, ഗർഭിണിക്ക് സുഖപ്രസവം വേണം, പലതരം പ്രശ്നങ്ങളിൽപ്പെട്ടവർ, അവർക്കെല്ലാം പരിഹാരം വേണം. അങ്ങനെ തേനു മുസ്ലിയാർ ഒരു ജനതയുടെ തണിയായി, തണലായി. ഇങ്ങനെയാണ് പടച്ചതമ്പുരാൻ തൻ്റെ അടിമകൾക്ക് സാന്ത്വനത്തിൻ്റെ വഴികൾ തുറന്നു കൊടുക്കുക.
ഒരു ദേശത്തിൻ്റെ പേരും പെരുമയും അതിർത്തികൾ പിന്നിട്ട് പുറം ലോകത്തെത്തിക്കുന്നതിൽ ചില മഹാന്മാർ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. കുരിയാട് എന്ന ഗ്രാമത്തിൻ്റെ ആത്മീയ പ്രശസ്തിക്ക് കാരണക്കാരനായ തേനു മുസ്ലിയാർ എന്ന സൈനുദ്ദീൻ മഹാനവറുകൾ ചിന്ത കൊണ്ടും ചര്യ കൊണ്ടും ചരിത്രത്തിലിടം നേടി. ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വളർന്നു വന്ന തേനു മുസ്ലിയാർ അത്ഭുതകരമായ പല കറാമത്തുകളും കാണിച്ച വ്യക്തിത്വമാണ്. ഹിജറ 1389 ദുൽഹിജ്ജ 4 1970 ഫെബ്രുവരി 12 ബുധനാഴ്ച മഹാനവറുകൾ ഈ ലോകത്തു നിന്നും അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു സുബ്ഹാനഹു വതആല ആ മഹാനുഭാവൻ്റെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇരുലോകത്തും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെയും കുടുംബത്തെയും ഉൾപ്പെടുത്തട്ടെ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെയും കുടുംബത്തെയും നാടിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.